ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കുലുസുസ് കുക്കിംഗ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഓറഞ്ച് ചിക്കൻ ആട്ടോ റെഡിയാക്കാൻ പോകുന്നത്. ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു പുളിപ്പും മധുരവും അതുപോലെ കുറച്ച് എരിവും കൂടിയൊക്കെ മിക്സായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റുമാണ് ഇതിന് വരുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതുമാണ്. അതുപോലെ തന്നെ ഇതൊരു സ്റ്റാർട്ടറായിട്ടും അതുപോലെ സൈഡ് ഡിഷായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ബോൺലെസ് പാർട്ട് ഒരു 500 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ മസാലയൊക്കെ തേച്ചിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് ചിക്കൻ്റെ എല്ലാ പാർട്ടിലും നന്നായിട്ട് എത്തുന്ന പരുവത്തിന് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ അതാ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് തീരെ ചെറിയ പീസായിട്ടല്ല കേട്ടോ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്, കുറച്ച് വലുതായിട്ടൊരു ക്യൂബായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു കോട്ടിംഗ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദാമാവും 1/2 കപ്പ് കോൺഫ്ലോറും കൂടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് 1 മുട്ടയും കൂടി ചേർത്തിട്ട് വീണ്ടും മുട്ട എല്ലാ സൈഡിലോട്ടും എത്തുന്ന പരുവത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്റർ കുറച്ച് കൂടി കൂടുതലായിട്ട് റെഡിയാക്കണം കേട്ടോ. കാരണം ഇത് ചിക്കനിൽ നന്നായിട്ട് കോട്ടായിട്ടിരിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇത് കുറഞ്ഞു പോകാൻ പാടില്ല മാവൊന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 1 കിലോ ചിക്കനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു കപ്പ് വെച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ 1/2 കപ്പേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം അതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒരുപാട് വെള്ളം കൂടി പോവരുത്, കാരണം നമുക്കിത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. തീരെ ലൂസല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമ്മുടെ ബാറ്ററിന്. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കനിൽ അത് പിടിച്ചിരിക്കത്തില്ല. ഇതാകുമ്പോഴത്തേക്കും ചിക്കനിൽ നന്നായിട്ട് കവറായിട്ടിരിക്കും. ഇനി നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ പീസുകൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ഈ ബാറ്റർ എല്ലാം ചിക്കനിൽ നന്നായിട്ട് കവറായിട്ടിരിക്കും. രണ്ട് നന്നായിട്ട് പൊതിഞ്ഞാണ് ഇരിക്കുന്നത് നമ്മുടെ ചിക്കൻ. ഓരോ പീസ് ചിക്കനിൽ നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല കവറായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുക. ആ ടൈമിൽ നമുക്ക് ഇതിനാവശ്യമുള്ള ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് 1/2 ടേബിൾ സ്പൂണോളം തേനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ തേനില്ലാന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഹണിയും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി വരുമ്പോഴാണ് ഒരു എന്താ ടേസ്റ്റ് കുറച്ചു കൂടി ഒരു സ്പെഷ്യലായിട്ട് വരുന്നത്. അപ്പോൾ ഹണി ഉണ്ടെങ്കിൽ ഹണിയും കൂടി ചേർക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഓയില് തീരെ കുറച്ച് ഒഴിക്കരുത് കേട്ടോ, കാരണം നമ്മളിതിൽ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തിട്ടല്ലേ, അപ്പോൾ കുറച്ചൊന്ന് ഫ്ലഫി ആയിട്ട് വരും നമ്മുടെ ഈ ചിക്കൻ പീസുകൾ. അപ്പോൾ ഓയിൽ തീരെ കുറഞ്ഞ ഓയിൽ അങ്ങനെ വരത്തില്ല. അപ്പോൾ കുറച്ച് ഓയിലിൽ വേണം നമ്മൾ കുറച്ച് അധികം ഓയിലിൽ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഓരോരോ പീസായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ അത് ഒരുമിച്ച് സ്റ്റിക്കായിട്ടിരിക്കും. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ. തീരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചിക്കൻ്റെ പീസുകൾ ഓയിലിലോട്ട് ഇട്ടതിന് ശേഷം ഉടനെ നമ്മൾ മറിച്ചിടാനായിട്ട് നോക്കരുത്. കുറച്ച് ഒരു സൈഡൊന്ന് കുക്കായതിന് ശേഷം മാത്രമേ മറിച്ചിടാവുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഈ ഒരു കോട്ടിംഗ് ഒക്കെ ചിക്കനിൽ നിന്ന് ഇളവിപ്പോൾ അത് ഓയിലിലോട്ടങ്ങ് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ അത് ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. എനിക്കിവിടെ ഇതെല്ലാം 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടി വന്നത്. 2 ബാച്ചായിട്ട് ഇടേണ്ടി വന്നു.
ചിക്കൻ എല്ലാം എന്താ ഇവിടെ ഫ്രൈ ആയി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ആ ഒരു സോസ് ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ആ സെയിം ഓയിലാണ്, അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ്, അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഓയിലിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ഒന്നര ടീസ്പൂണോളം സോയാ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഈ ടൈമിൽ ഫ്ലെയിം കുറച്ച് എന്താ മീഡിയം ടു ഹൈയിൽ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സോയാ സോസും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് സ്പൈസി ആയിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്, കാരണം ആ ഒരു എരിവും കൂടി കുറച്ചുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പുളിപ്പും മധുരവും എല്ലാം കൂടി മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ മധുരം മാത്രം മുന്നിട്ട് നിൽക്കും. അതിനുശേഷം നമുക്ക് ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ സോസുകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഓയിലിൽ നല്ലതായിട്ടൊന്ന് സോട്ടായിട്ട് എടുക്കുക. അപ്പോൾ ദേ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ, ഹണിയും ഷുഗറും കൂടിയൊക്കെ മിക്സാക്കി എടുത്തിട്ടുള്ള അനി, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് എന്താ ഒന്ന് തിളച്ചൊന്ന് വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ഈ ഒരു സോസ് ഒന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു കോൺഫ്ലോറൊക്കെ കുറച്ചൊന്ന് കുക്കായി വരട്ടെ, അപ്പോഴത്തേക്കും ഇതൊന്ന് കുറുകി വരും. ഇതേ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാൻ മുന്നേ ഒരു പൈനാപ്പിൾ ചിക്കൻ റെഡിയാക്കിയിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കാണണം കേട്ടോ. അത് ഇതുപോലെയല്ല ചെയ്തിരിക്കുന്നത്, അത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. പൈനാപ്പിൾ പീസൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് സമയം നമ്മൾ എന്താ ഈ സോസിൽ നമ്മുടെ ചിക്കൻ പീസുകൾ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ സോസൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് വരുള്ളൂ, അപ്പോഴേ ആ ചിക്കൻ്റെ അകത്ത പാർട്ടിലോട്ടൊക്കെ ആ ഇതിൻ്റെ ആ ഒരു സോസിൻ്റെ ടേസ്റ്റും കൂടി നമുക്ക് എത്തുള്ളൂ. അപ്പം അതിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ സോസൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കനിൽ നല്ല കവറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇതൊന്നും നിർബന്ധമല്ല, നമുക്കൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതിലോട്ട് പിന്നെ കുറച്ച് വെളുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടിയൊക്കെ ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. സോസ് ഒന്നും കൂടുതലായിട്ട് വന്നിട്ടില്ല, എല്ലാം കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1/2 കിലോ ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം സെയിം അളവിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. എന്താ ഒരു വെറൈറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടാവും ഇത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.